കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ തന്ന എനിക്ക് എന്ത് കിട്ടും? ഒന്നും കിട്ടില്ല. വല്ലവരെ ഊറ്റി ജീവിക്കുന്നവനാ ഞാൻ. ആ എന്നെ ഊറ്റി നടക്കുന്ന നിന്നെ എന്താ ചെയ്യണ്ടേ? എടോ, തനിക്ക് ഗുണമുള്ള കാര്യ താൻ എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ തന്നെ പോലീസ് കൊണ്ടുപോകും. എന്തിന്? ഗൗതമിനെ കൊല്ലാൻ ശ്രമിച്ചതിന്. തന്നെ ഗൗതമിന് സംശയമുണ്ട്, അതുകൊണ്ടാ പറഞ്ഞത്. അതിന് ആക്സിഡന്റ് ഞാനും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. ഇല്ലേ? ഇനി പറ, തനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞു തന്ന എനിക്ക് എന്ത് തരും? ഞാൻ രക്ഷപ്പെട്ട താനും രക്ഷപ്പെടും, അല്ലാതെ താൻ പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കണ്ട. പോലീസ് എന്നെ പൊക്കിയ എന്നെ സഹായിച്ച എല്ലാവരെയും ഞാൻ ഒറ്റുകൊടുക്കും. വസുന്ധര മാഡത്തെ ശിവാനി ഒന്നും പോലീസ് വെറുതെ വിടില്ല. ഞാൻ എന്തെന്നാ തനി പറയുന്നത്? പോലീസിനോട് എനിക്ക് എന്താ പറയാൻ പറ്റാത്തത്? ഗൗതം നിധിയെ കല്യാണം കഴിച്ച ദേഷ്യത്തിന് താനാണ് ഗൗതത്തിനെ കൊല്ലാൻ എന്നെ അയച്ചതെന്ന് എനിക്ക് പറഞ്ഞൂടെ? അതുകൊണ്ട് കൂടുതൽ റിസ്ക് എടുക്കാതെ പൊന്നു മോള് പറ. എനിക്കുള്ള പണി എവിടുന്ന വരുന്ന? താൻ അപകടകാരിയാണെന്ന് അമ്മ പറഞ്ഞത് വെറുതെ ഇല്ല. കൂടെ നിൽക്കുന്നവരുടെ കാല് വാരുന്നവനാ താൻ. നിർത്തി, ഇനി ദേഷ്യം മാറ്റിവെച്ച് പറയാനുള്ളത് പറ. എന്താ പറയുന്നില്ലേ? പറയാം. ഓഫീസിന് പുറത്തുള്ള സി സി ടി വി ഫുട്ടേജ് എടുക്കാൻ ഗൗതം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയയും എൻട്രൻസ് ഗേറ്റും ഒക്കെ പ്രധാനമാണെന്ന് ഗൗതം പറയുന്നത് ഞാൻ കേട്ടു. താങ്ക്സ്. അപ്പോ ഗൗതമിനെ തട്ടാൻ ശ്രമിച്ചത് താൻ തന്നെയാണല്ലേ? ദേ, ആവശ്യമില്ലാത്തത് പറയരുത്, ചോദിക്കരുത്. അങ്ങനെ എന്തെങ്കിലും ചെയ്താ പച്ചിറച്ചിലും മണ്ണു പറ്റും. ഈ കുടുക്കിൽ നിന്ന് തല ഊരണം, പക്ഷെ എങ്ങനെ? ശിവാനി, എടോ, തനിക്കിവിടുത്തെ താമസമല്ലോ ഓക്കെ അല്ലേ? താൻ തീരെ ഓക്കെ അല്ലെന്ന് എനിക്ക് മനസ്സിലായി. അച്ഛനും അമ്മയും ശിവാനിയോട് വളരെ ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്. അതിനെനിക്ക് നല്ല വിഷമമുണ്ട്. അവര് മാത്രല്ല, ഗൗതമന് എന്നോട് വെറുപ്പ്. പ്രണവിനറിയാലോ, ഗൗതമന് നിധിക്ക് നല്ലത് വരാനാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെന്നും ഒന്നിച്ചുണ്ടാവണം. ഇവിടേക്ക് വരാനൊരു അവസരം കിട്ടിയപ്പോ എന്റെ തെറ്റുകളെ തിരുത്താൻ അവസരം കിട്ടിയല്ലോ എന്ന് കരുതി ഞാൻ സന്തോഷിച്ചു. പക്ഷെ പ്രണവ് ഒഴികെ ആരും എന്നോട് ഒരു സിമ്പതിയും കാണിക്കുന്നില്ല. എല്ലാം എന്റെ തെറ്റാ. തന്നെ ഇവിടേക്ക് കൊണ്ടുവരാൻ മുൻകൈ എടുത്തത് ഞാനാണ്. അല്ല, തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. ഫ്ലാറ്റ് എപ്പ വേണമെങ്കിലും റെഡിയാണ്. എന്റെ ബുദ്ധിമുട്ടുകള് സാരം ആക്കണ്ട പ്രണവ്. ഞാനിതൊക്കെ സഹിക്കാൻ വിധിക്കപ്പെട്ടവളാ. ഞാൻ ചീത്തക്കുട്ടിയല്ലെന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വരെയുണ്ട്. എന്നാലും ആരും എന്നെ വിശ്വസിക്കില്ല. മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ കാമുകന്റെ പൊളിച്ചോടിയവളാ. കുറെ നാൾ ആ നീജനൊപ്പം താമസിച്ചവളാ. ഏയ്, അങ്ങനെ ഒന്നും ഇവിടെ ആരും തെറ്റിദ്ധരിച്ചിട്ടില്ല. മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. ആണോ? ഒരുപാട് നന്ദി പ്രണവ്, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഹലോ.
തനിക്ക് ഇവിടെ തുടരാനാണ് താല്പര്യമെങ്കിൽ തന്നെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. വീണ്ടും നന്ദി പ്രണവ്. എടോ, താനിങ്ങനെ ഇമോഷണൽ ആവല്ലേ. പ്രണവ് പറഞ്ഞാൽ ഞാൻ എന്റെ സങ്കടങ്ങൾ മറക്കാൻ തയ്യാറാ. മറക്കണം. എടോ, ജീവിതം മുന്നോട്ടുള്ളതാ. തനിക്ക് സിനിമയിൽ അവസരം ലഭിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. നാളെ താൻ ലോകം അറിയുന്ന ഒരു സ്റ്റാർ ആയിട്ട് മാറും. എനിക്കിപ്പോ സിനിമാ മോഹങ്ങളൊന്നും ഇല്ല പ്രണവ്. അതൊക്കെ എന്റെ കഴിഞ്ഞ ജന്മമായിരുന്നു. ഈ പുനർജന്മത്തിൽ ഒരു നല്ല പയ്യന്റെ ഭാര്യയായി, നല്ല കുടുംബത്തിലെ മരുമകളായി, നല്ല മക്കളുടെ അമ്മയായി ജീവിച്ച് മരിച്ചാ മതി എനിക്ക്. എല്ലാം നടക്കും ശിവാനി. താൻ ആഗ്രഹിക്കുന്നൊക്കെ നടത്താൻ ഞാനും കൂടെ ഉണ്ടാവും. ഒരിക്കൽ കൂടി നന്ദി പ്രണവ്. ഇങ്ങനെ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാബോറ. താനൊന്ന് പഴയതുപോലെ ആക്റ്റീവ് ആവ്. ആ ശിവാനിയാണ് എനിക്കിഷ്ടം. ഇവൻ വളഞ്ഞു തുടങ്ങി എങ്കിലും എന്റെ ഫസ്റ്റ് ചോയ്സ് ഗൗതം തന്നെ. അത് നടന്നില്ലെങ്കിൽ മതി ഇവൻ ഒരു സ്റ്റെപ്പിന്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം തനിയെ നടന്നാ മതി. ഞാൻ വഴിപാടുകളൊക്കെ നടത്തി പെട്ടെന്ന് വരാം. ധൃതി കൂട്ടണ്ട, ടേക്ക് യുവർ ഓൺ ടൈം, പതുക്കെ വന്നാ മതി. സാധാരണ ഞാൻ ഈ റൂമിൽ നിന്ന് പോലും പോകണ്ടെന്ന് പറയുന്ന ആളാണല്ലോ. ഇന്ന് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നതിൽ ഒരു ടെൻഷനും കാണുന്നില്ല. ഇവൾ ഇവിടെ ഇല്ലെങ്കിൽ സിസിടിവി ഫുട്ടേജ് എടുക്കാൻ പ്രണവിന്റെ കൂടെ എനിക്കും ഓഫീസിലേക്ക് പോവാല്ലോ. പക്ഷേ അതിപ്പോ പറഞ്ഞാൽ ഇവള് സമ്മതിക്കില്ല. എന്താ ഒരു കള്ളത്തരം. നീ ഇവിടെ ഇല്ലെങ്കിൽ എന്താ, ശിവാനി ഉണ്ടല്ലോ, എന്റെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ അവള് വരും. ഓ, അങ്ങനെ. അവള് വന്നാ തന്നെ സാർ ഇവിടുന്ന് പറപ്പിക്കുമെന്ന് എനിക്കറിയാം. ചേച്ചി, കുറച്ച് മുല്ലപ്പൂ കിട്ടി, ഇത്ര ചേച്ചി വെച്ചു. അയ്യോ വേണ്ട മോളെ, നീ തന്നെ ചൂടിക്കോ. എനിക്കുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ വേഗം റെഡിയാവും, ചേച്ചി താഴോട്ട് വന്നാ മതി. കൺട്രോള് തരണേ. എനിക്കൊന്ന് എഴുന്നേക്കണം. എന്തിനു? നീ എന്നൊന്ന് പിടിക്കുക. സാറിന്റെ ആവശ്യം എന്താന്ന് പറ, ഞാൻ സാധിച്ചു തരാം. എനിക്ക് ബാത്റൂമിൽ പോണെങ്കിൽ നീ വീട്ടു കാര്യമുണ്ട്. എനിക്ക് അമ്പലത്തിൽ പോകാനുള്ളതാ. അയ്യോ, ആ
എന്താ? ദുഷ്ചിന്തയ്ക്ക് ഒരു കുറവുമില്ല. എന്റെ ഭാര്യ എന്റെ അവകാശമാ. പ്രണയം ഒരു ദുഷ്ടചിന്തയല്ല, ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വികാരമാണ്.